ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാവും, അതെ, നമ്മൾ രാവിലെ പാല് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്കും അത് വീഡിയോ ഇടുന്ന നാശമുണ്ടായിരുന്നു. നിറയെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വീഡിയോ എടുക്കുകയാണ്. കുറേ ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് പാല് കൊടുക്കാൻ പോവാണ്. രണ്ട് സ്ഥലത്തിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് ഒരു ഇറക്കം ഉറങ്ങിയാൽ അവിടെ ഒരു വീടും, പിന്നെ നമുക്ക് മന്നത്തുകാവ് വേണം, അവിടെയും പോയിട്ട് ഒരാളുടെ വീട്ടിൽ കൊടുക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സൈക്കിളിൽ തന്നെയാണ് പോകാൻ പോകുന്നത്, ദിവസവും ഇങ്ങനെ തന്നെയാണ് പോവുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാലോ വന്നിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ വരികയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ സൈക്കിളിൽ കാറ്റില്ല, നല്ല കുറവാണ്. അപ്പോൾ കാറ്റടിച്ചിട്ട് അതിനീട്ട് ബാക്കിലിരിക്കും. അപ്പോൾ നമ്മൾ പാല് കൊടുക്കാം, അപ്പോൾ കാറ്റടിക്കാം. നമ്മൾ ആ സൈക്കിൾ എടുക്കാൻ നോക്കിയാൽ അതിൽ കാറ്റടിച്ചാലും കയറണമില്ല, കാറ്റ് പമ്പിൻ്റെ കാടാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ സൈക്കിളിലാണ് പോകാൻ പോകുന്നത്. ഇതിൽ കാറ്റുണ്ട്, എന്നാലും അനിയത്ത് ഫ്രണ്ടിലാണ് ഇരിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പെട്ടിയിലേക്ക്. ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അനിയത്ത് ഫ്രണ്ടിലാണ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ട്, അയ്യോ, എന്നാലും ഒരു പേടിയുണ്ട്. ആ, അപ്പോൾ നമുക്ക് ഇതാ വീട് എത്താനായി, അടുത്തെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീട്ടിൽ കൊടുത്തു കഴിഞ്ഞു. പറഞ്ഞ് രണ്ടു പേർക്കാണ് നമ്മൾ പാൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും പാൽ വേണമെങ്കിൽ പറയുക. അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കാൻ നോക്കുക, അടുത്താണെങ്കിൽ നമുക്ക് എത്തിക്കാൻ നോക്കാം. പണ്ട് അക്കിടെ ബ്രിഡ്ജിന് പോകുമ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ശ്രീരാം മട്ടും കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കാരിയർ കൂടിയില്ല, ഫ്രണ്ടിലാണ് ഇരുന്ന് പോകുന്നത്. അവസ്ഥ കണ്ടാൽ അറിയും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഉടനെ ഉടനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുക. നമ്മൾ GUP സ്കൂൾ എത്താനായി. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് റൂട്ടുണ്ട്. നമുക്ക് രണ്ട് റൂട്ടും ഏകദേശം സിമ്പിളാണ്, ഒന്ന് ഇത്തിരി ടഫായിരിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടഫ് റൂട്ടിൽ പോയിട്ട് പിന്നെ സിമ്പിൾ റൂട്ടിൽ വരാമെന്ന് പറഞ്ഞാണ്. അപ്പോഴാണ് ഒരു ഇറക്കം കിട്ടുക. അപ്പോൾ അനിയത്തിൻ്റെ സ്കൂളാണ് ബാക്കിൽ കാണുന്നത്. ഇതാണ് മൾബറി. ആ, ഇതിൻ്റെ സ്കൂളിൽ മൾബറി ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ വലിക്കാൻ നോക്കാം. മൾബറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും, പച്ചയാണെങ്കിൽ പിന്നെ ഒരു കുളിപ്പ് റെഡ് വരുമ്പോൾ. നീ കഴിച്ചിട്ടുണ്ട് അവിടെ? ആ, സ്കൂളായതുകൊണ്ട് ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഇതിനു മുമ്പ് മൾബറി കഴിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ അതിൻ്റെ ടീ കുടിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൾബറി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 1.2 കിലോമീറ്റർ അത്ര ഉണ്ടാവുള്ളൂ, എന്നാൽ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കാരണം കുറച്ച് കഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ശിവൻകോലെത്തി. അമ്പലം കുളിച്ചിട്ടില്ല, കുളിക്കുകയാണെങ്കിൽ ഉള്ളിൽ പോകായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, അവിടെ എത്തിയിട്ട് കാണാം. ഇതപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ട് വഴി പിരിയുന്നുണ്ട്. ഇത് നമുക്ക് ചാലയ്ക്ക് പോയി ചേരും, ഇന്നൊരു വഴിയാണ് നമുക്ക് മന്നത്തുകാവിലേക്ക് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കണ്ടാവും, നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇവരെന്തറാവേ ഇങ്ങനത്തെയൊക്കെ ഒരു കണ്ടൻറ് ഇടുന്നതെന്ന്. വേറെ ഒന്നും കണ്ടൻറ് കിട്ടിയില്ല. പിന്നെ നമുക്ക് സ്കൂൾ വേറെ തുറക്കാൻ പോകണം. ഈ വരുന്ന ബുധനാഴ്ച ഇത് തറവാടാണ് കേട്ടോ, അതിൽ ആളുകൾ ഒപ്പം ഒന്നും ഇല്ല. എല്ലാം ഇപ്പോൾ അടിയോടെ അടിയായി. അവിടെ ഒരു നായുണ്ട്, നായനെ കണ്ടപ്പോൾ ഞാനും പേടിച്ചായിരിക്കും. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞു. ബാക്കിൽ കുളമാണ്, അതാണ് നമ്മുടെ വീട്. അപ്പൊ നമ്മള് കൊടുത്തുള്ള വീട്ടിലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ നിങ്ങക്ക് ആർക്കും ആണെങ്കിലും പാലും ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ശ്രീദേവി സൈക്കിള് ഊട്ടിക്കേറ്റാണ്. ഇതാ ഒരു കുളമുണ്ട്, നല്ല താഴമുള്ള ഒരു കുളമാണ്. നല്ലൊരു ആൽമരമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മന്ത്രവ് ക്ഷേത്രമുണ്ട്. ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ തരാം, വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. ഗീർ പശുവിൻ്റെ കാസർഗോഡ് ഉള്ളൻ്റെ കൃഷ്ണ വെറൈറ്റി വന്നുണ്ട്. ഈ മൂന്നിൻ്റെയും പാൽ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ റെസ്പോൺസ് തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നേരെ ആ വഴി കൂടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞു, പിന്നെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കിൽ മന്നത്തുകാവ് ക്ഷേത്രമുണ്ട്, അറിയുമെന്നറിയില്ല. അപ്പോൾ നമ്മൾ മന്നത്തുകാവ് ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ GP സ്കൂളിലെ റോഡ്. അയ്യോ, കഷ്ടമാണ് ഈ ഒരു മേട് കടന്ന പിന്നൊരു ഇറക്കമാണ്. സൗകര്യമായി ശ്രീദേവിയാണ് ഫ്രണ്ടിലിരുന്നൊരു സൈക്കിൾ ഓടുന്നത്. അവൾ കൺട്രോൾ ചെയ്യുന്ന വിചാരിക്കുന്നു, വീഴ്ച്ചിട്ടില്ലല്ലോ. നിന്നെ വിശ്വസിക്കാൻ ഒരുപാട് സൈഡ് വേണ്ട, ഒരുപാട് സൈഡ് വേണ്ട.
എന്നാൽ ഒരു പേടിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇറക്കം. നമുക്ക് ജി യു പി സ്കൂൾ വരെ ഈ ഒരു ഇറക്കം കിട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിറയെ പേർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എൻ്റെ ആയിട്ടില്ല, നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യാം? എൻ്റെ അനിയത്തി തന്നെയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചോ, കൺട്രോൾ പണിക്കോ, കൺട്രോൾ പണിക്കോ. ഓക്കെ വാ, കൺട്രോൾ പണിക്കോ. ഇവളാണ് ബാലൻസ് ചെയ്തോണ്ടിരിക്കുന്നത്, ആണാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ ദിവസവും പോയി പാല് കൊടുത്തോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇവള് വരും, കൂടുതലും ഞാനായിരിക്കും പോകുക. അപ്പൊ നമ്മള് കുളത്തെടു കഴിഞ്ഞ് നമ്മുടെ പാവോടിക്കുള്ള റൂട്ടാണ്. സൈക്കിള് ഇതാണ്, നമ്മുടെ സൈക്കിള്. പാല് രണ്ട് കുട്ടി പാലുണ്ട്. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിക്ക് നൂറ് മീറ്റർ സീരിയലാണ് പിടിക്കണേ. അപ്പൊ അനിയത്തി ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടരാജ സർവീസാണ്. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തുക. നമ്മുടെ വീഡിയോസിൽ കൂടുതലും നോട്ട് സബ്സ്ക്രൈബഡ് ആണ്. 5% സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതപ്പോൾ നമ്മൾ പാവോടി എത്തി, പാവോടിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സൺഡേ ഞാൻ കൂടുതലും ഓരോ വീഡിയോ എത്തിക്കാം നമുക്ക് ഒരാഴ്ചയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.